ഒരാളെ കണ്ടോ വിഷമിച്ചു നിൽക്കുന്നു. അട്ടിറച്ചി 350, അട്ടിറച്ചി 350. ഹലോ ഫ്രണ്ട്സ്, വി ആർ ഫിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇന്ന് നിലമ്പൂർ സൈഡിലോട്ട് പോവുകയാണ്. ഞാനുണ്ട്, മെൽബിനുണ്ട്. ഇന്നൊരു മെയിൻ താരം ഇന്നില്ല കേട്ടോ, പാവം. ആ ബേസിലാണ്. മെൽബിൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും മെൽബിൻ്റെ പേരായിരുന്നു കേട്ടോ. ഇതാ ഒരാൾ കണ്ടോ വിഷമിച്ച് നിൽക്കുന്നു. ലിൻറ്റുമോളിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോവാം കേട്ടോ. മൂന്ന് ദിവസം നമ്മളോട് അടിച്ചു വിളിക്കാനുണ്ടായിരുന്നു. ഇന്നത്തെ അടിച്ചു വിളിയിൽ ലിൻറ്റുമോളില്ല, നമ്മൾ മൂന്ന് പേരാ പോകുന്നത്. ലിൻറ്റുമോളെ നമ്മൾ വൈകുന്നേരം വന്ന് വിളിക്കാം കേട്ടോ. ലിൻറ്റുമോളെ ഇതാ മെൽബിൻ്റെ പപ്പയും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, പപ്പയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് പപ്പ എത്തിയിട്ടുണ്ട്. ഇതോ ചെറിയ ആൻറ്റി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. മമ്മിയുടെ കുക്കിംഗ് ആണെന്ന് കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്ക് മമ്മി എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വയ്ക്കുന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മമ്മി പപ്പ പോയിട്ട് പോയിട്ട് വരാം. എന്താ ലിൻറ്റുമോൾ സങ്കടപ്പെട്ടിരിക്കുന്നു. ലിൻറ്റുമോളെ, അപ്പോൾ അതാ ലിൻറ്റുമോളെ നമ്മൾ ഹോസ്പിറ്റലാക്കിയിട്ട് നമ്മളിതാ തിരിച്ച് കറങ്ങാൻ പോകുന്നു. ലിൻറ്റുമോൾ സങ്കടത്തോടു കൂടി ഇവിടെ ഇറങ്ങുക കേട്ടോ. എവിടെ ലിൻറ്റുമോൾ നിർത്തണ്ടേ? അപ്പോൾ അതാ ലിൻറ്റുമോളെ ഇറങ്ങുക കേട്ടോ. ബൈ ലിൻറ്റുമോളെ. അപ്പോൾ നമ്മൾ പോയി അടിച്ചു വിളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. വൈകുന്നേരം വിളിക്കാൻ വരാമേ. ആ വരാമേ. ലിൻറ്റുതോ ഡ്യൂട്ടിക്ക് ഇറങ്ങി പോകുന്നു. നമ്മളിതാ കനോലി പ്ലോട്ടിലെത്തി. പക്ഷേ ഇവിടെ വന്നിട്ട് കനോലി പ്ലോട്ടിൽ എല്ലാം അടച്ചേക്ക കേട്ടോ. ഇവിടെ ഒരു പരിപാടിയില്ല. മറ്റേ തൂക്കുപാലം വെള്ളം കൊണ്ടുപോയി. പിന്നെ പുഴയിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അക്കരോട്ട് പോകാനായിട്ട് ജങ്കാറ് ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ഇതാ ഒരു ഇളനീരും കുടിച്ച് നേരെ നമ്മൾ വിടുക. ഇനി അടുത്തെങ്ങോട്ടാ പോകുന്നത്? ആറ്റിൻപാറ വാട്ടർഫോൾസ് പോകട്ടോ. ഞാൻ അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നൊരു പിടുത്തമില്ല. മഴയൊക്കെ ആയതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ. ആറ്റിൻപാറ എങ്കിലും നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിവിടെ ഇപ്പം കണ്ടോ, രണ്ട് സൈഡും കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് കടകളും കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് ദൂരമുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ ആറ്റിൻപാറ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാനുണ്ടോ നമുക്ക് നോക്കാം. നമ്മളിത് അങ്ങനെ ആറ്റിൻപാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് കഴിയുമ്പോഴത്തേക്ക് ആറ്റിൻപാറ എത്തും കേട്ടോ. വന്ന റോഡ് കുറച്ച് സ്ഥലം കുറച്ച് മോശമായിരുന്നു, ബാക്കിയെല്ലാം നല്ല അടിപൊളി റോഡായിരുന്നു. അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് ഇങ്ങ് എത്തി. ഇനി ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ കയറി പോകുന്നിടത്ത്. അട്ടിറച്ചി 350, അട്ടിറച്ചി 350. ആട്ടിൻകൂട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ചേട്ടാ. പശു ഞങ്ങളെ കയറ്റി വിടുന്നു വന്നില്ല. വഴി മുടക്കിയ ഒരു പശു. ഇപ്പൊ ഈ പുഴ ഒഴുകി വരുന്നത് കണ്ടു, എത്ര ശാന്തമായിട്ടാണ് ഒഴുകി വരുന്നത് കണ്ടു. കുറച്ചു നാൾ മുന്നേ ഇവിടെ എല്ലാം വന്നിട്ട് പ്രളയത്തിന്റെ സമയത്ത് ഈ പുഴ ഇങ്ങനെയല്ലായിരുന്നു. ഇത് നിറഞ്ഞൊഴുകി ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഫുള്ള് വെള്ളം വന്ന് ഈ കാണുന്ന പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ അങ്ങ് മലമുകളിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങി വന്നതാണ്. എന്താ അല്ലേ, നമ്മളത് ആട്ടിൻപാറ എത്തി. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോവാം കേട്ടോ. ഇതുവഴിയാണോ പോകണ്ടേ? നമ്മളത് ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഇവിടെ വന്നിട്ട് ഒരാൾക്ക് 20 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എന്നിട്ടാണ് നമ്മളങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് പതിയെ പതിയെ ഇറങ്ങിപ്പോണം കേട്ടോ. ഞാനുണ്ട്, ബേസിലുണ്ട്, ചിന്നുകുട്ടിയുണ്ട് കേട്ടോ. ആട്ടിയൻപാറ വെള്ളച്ചാട്ടം ഇതുള്ളത് നിലമ്പൂരാണ്. അടിപൊളിയായിട്ടവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ ആ വഴികളിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇത് ഉണ്ട്, നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന ഒരു എൻട്രൻസ് കേട്ടോ. അടിപൊളിയാണ്. അത് നോക്കി, വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ കിടക്കുന്നു, അതിൻ്റെ നടുക്കൂടി ഒരു വഴി. അതിൽ കൂടെ നടന്നു വരാൻ നല്ല രസമാണ്.
ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നതാണ് ആട്ടിൻപാറ വെള്ളച്ചാട്ടം. വാവ്, നല്ല രസമുണ്ട് കേട്ടോ. അതാ നമ്മളിങ്ങനെ ചെന്നിറങ്ങുന്നത്. രണ്ട് സൈഡിനും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ പോയി ഇറങ്ങിയിട്ട് വെള്ളച്ചാട്ടം കാണാം. ഭയങ്കര വെള്ളച്ചാട്ടമല്ല, എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെല്ലണം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ കാണാനുള്ളത്. നല്ലൊരു ഏരിയയിലായി പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത് കേട്ടോ. ഇതാ കണ്ട നല്ല മലനിരകൾ, ബേസിലൊക്കെ തോന്നിക്കുന്നു. നല്ല നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങേയറ്റത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്നത് ഇതാ ഇങ്ങറ്റം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ചിന്നക്കുട്ടി ഇതാ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ചിന്നോ? ഇവിടെ 22 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ദാണ്ട് ഈ വേലികളൊക്കെ കെട്ടിയിരിക്കുന്നത്. ഈ വേലിക്ക് അപ്പുറത്ത് പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല കേട്ടോ. അങ്ങ് അകലെ വന്നിട്ട് വമ്പൻ പാറക്കൂട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതുവാ കാണുന്നതൊക്കെയാണ് വെള്ളച്ചാട്ടം, ആട്ടിൻപാറ വെള്ളച്ചാട്ടം കേട്ടോ. ആട്ടിൻപാറ എന്നാണ് ഞാൻ ആദ്യം കേട്ടുകൊണ്ടിരുന്നത്, ആട്ടിൻപാറ വെള്ളച്ചാട്ടം. പക്ഷേ ഇപ്പം വെള്ളം കുറവാണ്. നമുക്കിതുവഴി ഇങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഈ കൈവരി കൂടെ ഇങ്ങനെ നടന്ന് അങ്ങ് ഏറ്റവും വരെ പോയി കാണാം. നമുക്ക് താഴോട്ട് പോയി നോക്കാം. സ്ലിപ്പാവാണ്ട് നോക്കണേ ചിന്ന. ഇതെവിടെ ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. നല്ല വ്യൂ. ഇത് അവിടെ പോയി ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവിടെ പോയി നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ തോന്നുക. അവിടെയൊക്കെ പോയിട്ട് അപ്പോഴത്തേക്കൊക്കെ പോകാൻ പറ്റുമോ? പാറ ഇറങ്ങി ഇറങ്ങി റിസ്ക്കാണ്. പയ്യെ പയ്യെ ഇറങ്ങി പോകണം. മഴയും കൂടെ പെയ്തേക്കുന്നതുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ് കേട്ടോ. നല്ല രീതിക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആറ്റിൻപാറ വന്ന് ചിന്നിക്കുട്ടി ഇതാ ഇങ്ങനെ ഊഞ്ഞാലാടുന്നു. ഇതാ ഇവിടെ വന്ന് കുറേ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ. പാറക്കൂട്ടങ്ങൾ, അതിനകത്ത് അതിവിശാലമായ കാട്. കാട്ടിൽ നിന്ന് നേരെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ഇതാ ഈ പുഴയാണ്. ഇതാണ് ആറ്റിൻപാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. അത്രയും മൊത്തം പാറയാണ്, പാറക്കഷ്ണങ്ങളും വലിയ വലിയ പാറകളുമാണ്. ആ പാറയുടെ മുകളിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. നമുക്ക് അതാണ് ആ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഇതാ ഇങ്ങനെ വെള്ളം വന്ന് ഒഴുകിയിട്ട് പോകുന്നതാണ്. ഇങ്ങനെ അങ്ങനെ ഒറ്റം വരെ പോകുന്നത്. നല്ല വെള്ളമുള്ള സമയത്ത് ഇത് ഫുള്ള് നിറഞ്ഞാണ് പോകുന്നത്. അതിൻ്റെ മുകളിലോട്ട് നല്ല മലനിരകൾ, ഒരു വനത്തിൻ്റെ നടുക്കായിട്ടത്. ഇതാ നമ്മളങ്ങനെ ആട്ടിൻപാറയിൽ നിന്ന് നേരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ പോയിട്ട് നേരെ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് പോയിട്ട് ലിൻഡുമോളയും അവിടെ നിന്ന് വിളിച്ച് നേരെ ബാസിലിൻ്റെ വീട്ടിലോട്ട്. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇവിടേക്ക് വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അതാ ഇവിടെ നിന്നുള്ള വ്യൂവും അതേ കണക്ക് മനോഹരമാണ്. ഇവിടെ നിന്ന് നേരെ കാണുമ്പോഴത്തേക്ക് കാണുന്നത് ആ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മലനിരകൾ, വെള്ളച്ചാട്ടം, പ്രകൃതി മനോഹരം, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതുപോലെ ഇത് ചാലിയാർ പുഴയാണ് കേട്ടോ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ പുഴ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 169 കിലോമീറ്ററാണ്. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വീതിയോരങ്ങളെല്ലാം അടിപൊളിയായിട്ട് അവർ ചെടികളും പൂക്കളുമൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പൂക്കളും ചെടികളും പറിക്കരുതെന്ന്. അപ്പോൾ ആരും അത് പറിക്കരുത്, പ്രകൃതിയെ സ്നേഹിക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നേരെ പോകുക കേട്ടോ. അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിലോട്ട് പോകുന്നു. ചിന്നമ്മ ഓടിവാ.
ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ഇവിടെ തൊട്ടടുത്താണ്, ഒരു 200-300 മീറ്റർ അത്രേ ഉള്ളൂ ഇവിടെ നിന്ന്. അവിടെ വാച്ച് ടവറും ഉണ്ട്, വെയർ ഹൗസും അവിടെയാണ് കേട്ടോ. ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കാണുന്ന കാഴ്ച. എന്ത് ഹൈറ്റിനാണ് മല നിൽക്കുന്നതെന്നുണ്ടോ, നമ്മളതിൻ്റെ ഏറ്റവും താഴെയാണ് ഉള്ളത്. എന്നിട്ട് ആ പുഴ ആ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകും, അതിൻ്റെ സൗണ്ടാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ പോയ ഏരിയയാണ് കേട്ടോ, അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് തണ്ട ഈ കാണുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ. ഇപ്പോൾ അതിന് ശേഷം, പ്രളയത്തിന് ശേഷം, അവരിത് ആ കൈവരികളൊക്കെ ഹൈറ്റിനെ കെട്ടുന്നുണ്ട്. എന്തായാലും കെട്ടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിത് പ്രവേശന കവാടത്തിലോട്ട് കയറുകയാണ് പവർ ഹൗസിൻ്റെ. നമുക്ക് കാഴ്ചകൾ ആ ഗ്ലാസ്സിനകത്തൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പവർ ഹൗസിൻ്റെ പ്രവർത്തന രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാ ഇവിടെ നിന്നുമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, കണ്ടോ. ആ കാണുന്നത് ജനറേറ്ററുകളാണ് കേട്ടോ, 3 ജനറേറ്ററാണ് ഇവിടെ ഉള്ളത്. ആ ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്. അതും 976 മീറ്റർ നീളമുള്ള പൈപ്പാണ് അങ്ങറ്റത്ത്, കണ്ടോ. അത് അവിടെ നിന്ന് ആ മുകളിൽ ഡാമാണ്, ഡാമിൻ്റെ അതീ കൂടെ വന്നേക്കുന്ന പൈപ്പാണ്. 976 മീറ്റർ നീളമുണ്ട് ആ പൈപ്പിന്. ആ പൈപ്പ് നേരെ വന്ന് തുരങ്കത്തിലൂടെ 4x ടാങ്കിലേക്ക് ഒഴുകി 3 ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ള ആ പവർ സ്റ്റേഷനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്നു. അങ്ങനെ ഈ 3 ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് 3.5 മെഗാവാട്ട്സ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അതിന് ശേഷം ഉള്ള വെള്ളം ദാ ഇതിലേക്കൂടെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇതുള്ളത് നിലമ്പൂരാണ്, ആട്ടിൻപാറ. നിലമ്പൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ്. ഇവിടെ നിന്ന് 3.5 മെഗാവാട്ട്സ് കറണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയുടെ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റിയ കൊച്ചൊരു പാർക്ക്, നല്ല രസമുണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ അതോ പിടിച്ചെടുക്കുന്നു. ഒരു വർഷം ഇവിടെ നിന്ന് 900,10,000 യൂണിറ്റ് കറണ്ടാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം നേരെ പോവുക, ലിൻഡുമോളെ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് ബാസിൻ്റെ വീട്ടിലോട്ട് പോവുക. അതാണ് ഇന്നത്തെ പരിപാടി. നമ്മളിത് മല കയറി വന്നപ്പോഴത്തേക്ക് കക്കാടൻ പയ്യിൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ, എന്ത് രസമെന്ന് അറിയാം. ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നമ്മളൊരു കടയിൽ നിന്ന് കഴിക്കാൻ പോകുന്നു കേട്ടോ. കൈരളി റിസോർട്ട്, അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ ബൈ.